ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി. വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ വണ്ടി കുറേ ഓടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 15-20 കിലോമീറ്റർ ഒക്കെ ഓടി കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ആയിട്ട് വണ്ടി ഓഫായി പോവാം. അതിന് കുറേ കഴിഞ്ഞുമ്പോൾ കുറേ വണ്ടി ഒന്ന് ഇഞ്ചിനൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും വണ്ടി സ്റ്റാർട്ടാവും, പിന്നെ കുറച്ച് ഓടി കഴിയുമ്പോൾ ഓഫ് ആവും. അതാണ് കംപ്ലൈൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മളത് വണ്ടി കുറേ ഓടിച്ചു നോക്കി, നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടി വന്ന് അത്യാവശ്യം ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ അതും പ്രകാരം നമ്മൾ ആ പോയിൻറ്റുകളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയായിരുന്നു. അത്യാവശ്യം ഒരു 10-20-25 കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചു നോക്കിയതാണ്. നമുക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും കിട്ടിയില്ല. അതിനുശേഷം വീണ്ടും വണ്ടി നമ്മൾ കൊടുത്തു വിട്ടു. വീണ്ടും വണ്ടി ഓടി ഏകദേശം ഒരു 10-15 ദിവസം ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് വരുമ്പോൾ കാണിക്കാൻ സാധ്യതയുള്ളൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഈ CD യൂണിറ്റാണ്. ഇതിപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം പുതിയത് വെച്ചേക്കണാണ് ചെക്ക് ചെയ്യാനായിട്ട്. നമുക്കിതുമ്പോൾ ഇരുന്നിരുന്ന CD യൂണിറ്റ് ഇതാണ്, സെയിം പാർട്ട് നമ്പർ തന്നെയാണ് കേട്ടോ, കമ്പനി ആയിട്ടാണ്, ഒറിജിനൽ പീസ് തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത്, ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ഈ കംപ്ലൈൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതാണ് സത്യാവസ്ഥ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്ന സമയത്ത് വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. കസ്റ്റമർ ഈ പറഞ്ഞിട്ട് വഴിയിൽ വെച്ച് കംപ്ലൈൻറ്റ് വന്ന് ഒരു ടെക്നീഷ്യനെ കാണിച്ചപ്പോഴും ആൾ വന്നടിച്ച് വണ്ടി സ്റ്റാർട്ട്. അപ്പോൾ കംപ്ലൈൻറ്റ് സ്റ്റാർട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് എന്തുകൊണ്ടാണ് കംപ്ലൈൻറ്റ് വന്നതെന്ന് അറിയാൻ പറ്റില്ല. ഈ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് വരുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലമുണ്ട്. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ ഇത് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ വരുമ്പോൾ വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റ് ഇതാണ്. അപ്പോൾ നമ്മളൊരു സംശയത്തിൻ്റെ പുറത്ത് ഇത് മാറ്റിയത് വെച്ച് നോക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2,218 രൂപയാണ് ഐറ്റത്തിൻ്റെ വില. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ അത് നഷ്ടം സഹിക്കേണ്ടെന്നുള്ളൊരു രസം ഇതിനകത്താണ് നമ്മൾ താൽക്കാലികമായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വിടുന്നത്. ഒരു മാസം നമുക്കിത് ഉപയോഗിച്ച് നോക്കാം. അതിനകത്ത് കംപ്ലയിൻസ് 100% മാറിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണെങ്കിൽ മാത്രം നമ്മളത് ബില്ല് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അഡ്വാൻസ് അടച്ച് പോകേണ്ടി വരും, ബില്ലിങ് നമുക്ക് അതിന് ശേഷം ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ 100% കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ടെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമുക്ക് ബില്ല് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ബില്ല് ചെയ്താൽ പിന്നെ നമുക്ക് റിട്ടേൺ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഡീറ്റെയിലായിട്ട് പറയണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ അടുത്ത മാസം നമുക്കിതേപോലെ ഒരു 15-ാം തീയതിയൊക്കെ ഡേറ്റ് കണക്ക് കൂട്ടാം. അടുത്ത മാസം ഒരു 15-ാം തീയതി ആകുമ്പോഴത്തേക്കും നോക്കിയിട്ട് അതിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിക്കും, അതായത് 10-15 ദിവസത്തിനുള്ളിൽ തന്നെ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വന്നു എന്നുള്ള പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിക്കും. കംപ്ലൈൻറ്റ് കാണിച്ചില്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കത് ബില്ല് ചെയ്ത് തടയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കാരണം 2,218 രൂപയാണ് ഐറ്റത്തിൻ്റെ കോസ്റ്റ് വരാം. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ നമ്മളത് അതിൻ്റെ കംപ്ലൈൻ്റ് അല്ല, വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലമാണ് അതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നഷ്ടം സഹിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്ത് പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ കറക്റ്റ് ബോക്സിനകത്ത് പാക്ക് ചെയ്ത് പഴയത് വണ്ടിയിൽ വെച്ചേക്കാം. അത് കൃത്യമായിട്ട് സൂക്ഷിക്കുക, ഞാൻ പാക്ക് ചെയ്ത് നനയാത്ത രീതിയിലൊക്കെ വെച്ചേക്കാം കേട്ടോ. അതും സൂക്ഷിക്കണം. കംപ്ലയിൻസ് നോക്കിയിട്ട് ഇവിടുന്ന് കോൺടാക്ട് ചെയ്തോളും, ഓഫീസിൽ നിന്ന് വിളിച്ചോളും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ബില്ല് ചെയ്യുള്ളൂ കേട്ടോ. കൺഫോം അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറയുകയും ചെയ്യണം കേട്ടോ. ബൈ ചാൻസ് എങ്ങനെ കാണിക്കാൻ വിട്ടുപോയാൽ ഇങ്ങോട്ടൊന്ന് വിളിച്ച് പറയാനും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഓഫീസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിച്ചോളൂ കേട്ടോ.